ഹലോ റിഷാന, അത് നിളയ. എന്ത്, നമ്മുടെ സ്കൂൾ പൊളിച്ചെന്നോ? ഇപ്പോ അപ്പൊ നമുക്ക് പഠിക്കണ്ടേ? ഇനി എന്താ ചെയ്യ? അമ്മേ, എന്റെ സ്കൂള് പൊളിച്ചു കളഞ്ഞമ്മേ. എന്റെ ക്ലാസ് റൂമും ഞങ്ങൾ ഉണ്ടാക്കി പൂന്തോട്ടവും ഒക്കെ പോയമ്മേ. ഒരു അധ്യാപകനും ഒരു പുസ്തകത്തിനും ഒരു പേനയ്ക്കും ഈ ലോകത്തെ മാറ്റിമറിക്കാനാവും. മലാല യൂസഫ് സായി. മലാല, താഴ്വരയിലെ വെടിയൊച്ചകൾക്കിടയിലും അറിവിന് വേണ്ടി പൊരുതിയ മലാല, തലച്ചോർ ചിതറിയിട്ടും മരിക്കാൻ കൂട്ടാക്കാത്ത മലാല. ഹോ, യു എൻ മലാല നടത്തിയ പ്രസംഗം ഷിലോജ് മാഷു പറഞ്ഞു വന്നപ്പോ കോരി തെരിച്ചുപോയി. ലോകത്തിലെ എല്ലാ പെൺകുട്ടികളോടും സ്ത്രീകളോടും ഞാൻ പറയട്ടെ, ഇതാ സമയമായിരിക്കുന്നു, നമുക്ക് വേണ്ടി നമ്മൾ തന്നെയാണ് പൊരുതേണ്ടത്. പാകിസ്ഥാനിലെ സ്വാത്തിൽ വെടിയൊച്ചകൾക്കിടയിൽ ജീവിച്ചപ്പോഴാണ് ഞാൻ അക്ഷരങ്ങളുടെ വില മനസ്സിലാക്കിയത്. താലിബാൻ എന്ന വാക്കിനർത്ഥം വിദ്യാർത്ഥികൾ എന്നാണ്. നല്ല തമാശയല്ലേ? വിദ്യാർത്ഥികൾ എന്തിനാ വിദ്യാഭ്യാസത്തെ എതിർക്കുന്നത്? എഫ് എം തുറന്നാൽ കേൾക്കാം റേഡിയോ മുല്ലയുടെ പ്രസംഗം. കേൾക്കണോ? ആയതിനാൽ പെൺവർഗം സ്കൂളിൽ പോകുന്നതും അങ്ങാടിയിൽ ഇറങ്ങുന്നതും ആണുങ്ങൾ താടി വടിക്കുന്നതും താലിബാൻ നിരോധിക്കുന്നു. ഈ കിടക്കണ്ടാണ്, ഞാനാണ് ഇവിടെ കിടക്കുന്നത്.
ഇരിക്കുന്നത്? മര്യാദക്കിറങ്ങി താഴെ കിടന്നേ. താഴെ കിടക്കാനോ ഞാനോ? അയ്മേ ബോസ്, അത് മറക്കണ്ട. ഹലോ, അതൊക്കെ ഓഫീസ്. ഇതെന്റെ വീട്, എന്റെ മുറി, എന്റെ കട്ടില്. ഇവിടെ ഞാനാണ് ബോസ്. താഴെ ഇറങ്ങി കിടന്നേ. മുത്തശ്ശി, മുത്തശ്ശി, ഒരു കഥ പറഞ്ഞതാ മുത്തശ്ശി. പഠിച്ചു പഠിച്ചു ഞാൻ മടുത്തു. എന്റെ പൊന്നു മോളിങ്ങ് വാ, മോക്ക് എന്ത് കഥയാ കേക്കണ്ടത്? മുത്തശ്ശി ഇന്നാള് പറഞ്ഞില്ലേ, ഒരു രാജാവ് അദ്ദേഹത്തിന്റെ ഭാര്യയെ കാട്ടിക്കൊണ്ട് ഉപേക്ഷിച്ച കഥ ആ കഥയെന്ന് പറഞ്ഞതാ. എടി പൊന്നു, നീ പഠിച്ചു കഴിഞ്ഞോ? അടുത്ത മാസം നിനക്ക് എക്സാം അല്ലേ, നീ അതിന് വെള്ളവും പഠിച്ചോ? പഠിച്ചു അമ്മേ, അതുകൊണ്ടല്ലേ ഞാൻ കഥ കേൾക്കാൻ വന്നത്. നീ ഇവിടെ കഥയും കേട്ടോണ്ടിരുന്നോ? അപ്പുറത്തെ മിനുവിന് എത്രയാടി മാർക്ക്? ഫുൾ മാർക്കില്ലായിരുന്നോ കഴിഞ്ഞ എക്സാമിന്? നിനക്കോ ഒരു മാർക്ക് കുറഞ്ഞു പോയി. അങ്ങനെ ഇനി കുറഞ്ഞു പോയാ ഞാൻ നിന്റെ അച്ഛനോട് പറയും, നിനക്ക് വഴക്കും വാങ്ങിക്കും. ഒരിക്കൽ ഒരു കാക്ക സൗന്ദര്യമില്ല, സൗന്ദര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കുറെ മയിലുകൾ അവിടെ പീലി വിടർത്തി നിത്യം ചെയ്യുന്ന അവൻ കണ്ടു. അവനുണ്ടിൽ ഒരു മോഹം തോന്നി. ഞാനും ഇങ്ങനെ സുന്ദരിയാണെന്നെങ്കിൽ ഞാനും നൃത്തം ചെയ്തേനെന്ന് അവനൊരു മോഹം തോന്നി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മയിലുകളെല്ലാം കൂട്ടത്തോടെ പറന്നുപോയി. കാക്ക നോക്കിയപ്പോൾ കുറേ മയിപ്പീലികൾ അവിടെ കിടക്കുന്നത് കണ്ടു. അതെല്ലാം കൊത്തിയെടുത്തു, കാക്കയുടെ ഹാലിൻ്റെ പിരിവിലെ പിടിപ്പിച്ചു വച്ചു. സ്വരമൊന്നു നോക്കി, കൊള്ളാം, മറ്റേ പക്ഷികളെ കാണിക്കണ്ടേ? മറ്റേ പക്ഷികളല്ല, മറ്റേ കാക്കളാണ്. മറ്റേ കാക്കയുടെ അടുത്ത് ഉണ്ടായി കാണിച്ചു കൊടുത്തു. നിങ്ങളെക്കാളും ഞാൻ എത്ര സുന്ദരിയാണെന്ന് നോക്ക് എന്ന് കാക്ക പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശക്തിയായ കാട്ടുവീശി. കാട്ടത്ത് കാക്കയുടെ മയിപ്പിലുകളെല്ലാം പറന്നുപോയി. കാക്ക നോക്കിയപ്പോൾ മയിപ്പിലുകളൊന്നും കാണാനില്ല. കാക്ക പഴയ കാക്ക തന്നെയായി. മറ്റു കാക്കകൾ കളിയാക്കി ചിരിച്ചു. അങ്കമാലിയിലെ എന്റെ അമ്മാവൻ പ്രധാനമന്ത്രിയാ. അവരോട് വിളിച്ചു പറഞ്ഞാലേ കാശ് തരും. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്നാ പറഞ്ഞ? പ്രധാനമന്ത്രി. അപ്പതാ ഈ കഴുത പറയാ, എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ അമ്മാവന്റെ വകയാണ് ഈ ഹോട്ടലിന്. അപ്പൊ അവനെന്നെ ഇടീന്ന് വിളിച്ചു. ഞാൻ എന്നെ പട്ടീന്നും വിളിച്ചു. അപ്പൊ വേറൊരുത്തൻ വന്നിട്ട് എന്നെ പിടിക്കാൻ വന്നു. അപ്പൊ ഞാൻ എന്റെ കോടയും വെച്ച് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തുകുത്തി. അപ്പൊ അവനെന്റെ കൊടയെ പിടിക്കാൻ വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ദേ അവിടെ ഇരുന്ന ഫോട്ടോ എടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞു. അപ്പൊ വേറൊരുത്തൻ എന്നെ പിടിക്കാൻ വന്നു. അപ്പൊ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലക്കിട്ട് ഒറ്റ അടി വെച്ചു കൊടുത്തു. ഞാൻ ബോക്സിങ് പഠിച്ചിട്ടില്ല, പക്ഷെ കരാട്ടെ പഠിക്കാനും ഉണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. പിന്നെ കളരിപ്പയറ്റ് പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ് കുറെ നാള് നടന്നു, പക്ഷെ ടൈം കിട്ടിയില്ല. പിന്നെ ആകെ അറിയാണ്ട് നല്ല നാടൻ തല്ലാണ്. പണ്ട് ഞാൻ കുറെ പേരുടെ പല്ലിടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ വീട്ടിലൊരു ഹോർലിക്സ് കുപ്പിയിലാക്കി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഓങ്കാരം നടന്നു.
അമ്മായി അച്ഛമ്മായി പരിമോനെ വന്നമ്മായി കച്ചോടം പൊട്ടിയ പോട്ടായി പോയി. கொலவெறி 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 வாயுது கொலவெறி 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 ரிதம் கரெக்ட் வாயுது கொலவெறி 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 மெயின்டெயின் ப்ளீஸ் வாயுது கொலவெறி அடி டிஸ்டன்ஸ் മകടി വണ്ടി സ്റ്റാർട്ട് ചെയ്യണേ. അടുത്ത് വെടിക്കട്ട് போலினிப்பா பஞ்சனை நீந்திருச்சா பட்டாம் படிச்சிருப்பா கொஞ்ச நாள் கொஞ்ச கொஞ்ச கொஞ்சத்தேன் படிச்சிருப்பா புடிச்சா வச்சிக்கையா மனசுல தெச்சிக்கையா வெடிச்சா வெள்ளா எந்த கிருஷ்ணா மே துலா மாசத்துல வைகுண்டேகாஷி ഈ ഗുരുവായനാട്ടിലെ പെണ്ണുങ്ങളായ പെണ്ണുങ്ങളെ മുഴുവൻ അവിടെ നമ്മുടെ മുമ്പില് കാത്തു നിക്കണ്ടാവും കണി കാണാൻ. ഈ ബാലവണി മാത്രം ദാ ഇവിടെ ഉണ്ട്. കാട്ടുപോയിക്ക് എന്ത് സംക്രാന്തി പറഞ്ഞ പോലെ ബാലാമണിക്ക് എന്ത് ഏകാശീന. Oh, ringa, ringa, Jamaica, I'm ganga. Hey, binga, binga, hip hop, a songa. Oh, andra, indra, nependru, meninga. Vamundra, vundra, namairam, poonga. Obana, obana, bunnana, potamu, matamu, meridana. Obana, namedendana, namedendana.
அப்போ நீ என்ன எங்கேயும் போக விட மாட்டே. ஐயோ கெண்ணாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிப்ப. இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு உன் ரத்தத்தை குடிச்சு ஓண்டான மாட்டேன். Hi everyone! വിപ്റ്റിയോർ സിനിമാസിന്റെ ബാനറിൽ വിപിനാട്ടി സംവിധാനം ചെയ്യുന്ന ബെൻ എന്ന സിനിമയുടെ ഓഡിഷന്റെ എന്നെയും സിനിമയിൽ എടുത്ത പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൂവിന്റെ ഡയറക്ടർ ഉണ്ട് വിപിനാട്ടി. അപ്പോ പുള്ളിക്കാരനായിരിക്കും നമ്മുടെ ക്യാരക്ടർ സെലക്ഷൻ ഒക്കെ നടത്തുന്നുണ്ടാവുക. ചേട്ടാ രണ്ട് വാക്ക്. നമ്മുടെ ഈ ഷോയ്ക്ക് വേണ്ടി ഒരുപാട് ദൂരെ നിന്ന് വന്നിരിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അതിനുവേണ്ടി അവർക്ക് അവസരം കൊടുത്ത മാതാപിതാക്കളോടും, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് അവരാണല്ലോ ഇവരെ കൊണ്ടുവരാൻ വേണ്ടി, അവരോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇതിന് വന്ന ഇത് നമ്മുടെ ഓഡിഷൻസിന് വന്നിട്ടുള്ള കോഴിക്കോട് ആയാലും കോട്ടയത്തായാലും വന്നിട്ടുള്ള ഓരോ കുട്ടികളോടും അവരുടെ ഫാമിലീസിനോടും എല്ലാം നന്ദി പറയുന്നു. എല്ലാവരെയും നമ്മൾ നമ്മുടെ പടത്തിൽ അഭിനയിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ ഇതിൽ ബാക്കി ഏത് ക്യാരക്ടർ ആരാണ് ചെയ്യുക, ഇപ്പം ചിലപ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കഥാപാത്രത്തിന് നമ്മുടെ സിനിമയിലുള്ള ക്യാരക്ടർക്ക് അനുയോജ്യമായിട്ടുള്ള ഫേസുള്ള കുട്ടിക്കായിരിക്കും പ്രോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. മറ്റുള്ളവരെയും നമ്മുടെ സിനിമയിൽ അവർക്കവരുടേതായ സ്പേസ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ കൊച്ചി ടി വി നമുക്ക് ഇത്രയും ഇങ്ങനെ ഒരു വലിയൊരു ഒരു വേദി നമുക്ക് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കി തന്നതിനും, അതിന് ജോസഫ്, ഇപ്പം ഹാർഡ് വർക്ക് ചെയ്യുന്ന പ്രൊഡ്യൂസർ ജേക്കബ്, ഈ ഫുൾ ടീം ഇവരെല്ലാവരെയും നമ്മുടെ മനസ്സ് തുറന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. അപ്പൊ എല്ലാ കുട്ടികളെ സിനിമയിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സിനിമയുടെ ഡയറക്ടർ വിപിനാട്ടി ഓരോരുത്തർക്കായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ് അടുത്ത പ്രോഗ്രാം. അപ്പൊ തമ്മിച്ച് നമുക്ക് ഓരോരുത്തരായിട്ട് വിട്ടാലോ. പേര് വിളിക്കുന്നവർ ഓരോരുത്തർ ചെന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. ഓക്കെ, ആദ്യം വിസ്മയ വരൂ. വിസ്മയ ചെല്ല്. വിസ്മയ റയാൻ.